മുണ്ടക്കയം വണ്ടൻപതാലിലെ സംഘർഷം വ്യാജമെന്നും പട്ടികജാതി യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കിയതായും ബന്ധുക്കൾ മുണ്ടക്കയത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വണ്ടൻപതാലിലെ സംഘർഷം വ്യാജമെന്നും പട്ടികജാതി യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കിയതായും ഇവരുടെ ബന്ധുക്കൾ. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വണ്ടൻപതാൽ മേഖലയിൽ ഉണ്ടായ സംഘർഷത്തിന്റെ പേരിൽ പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ഇതിനു പിന്നിൽ ചില രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചതായും കേസിൽ പ്രതിപട്ടികയിലായ യുവാക്കളുടെ കുടുംബാംഗങ്ങളും സംഭവ മഹാസഭാ യൂണിറ്റ് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കുളിക്കാൻ പോയി പോയി വരുന്ന വഴിക്ക് ഇവര് ഷെമിനാഷാദി എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരി ഇവരെ അസഭ്യം പറയുകയും ഇവരോട് നിരന്തരമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്തു. അപ്പം അതിൽ ഇപ്പം അതിലൊരു കുട്ടിയുടെ അമ്മയാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരിയും ബാക്കിയുള്ളവരോട് ചേർന്ന് അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ കുട്ടികളുമായിട്ട് രമ്യതേ വരുമായിരുന്നു. രമ്യതേ വരുന്ന വഴിക്ക് ഈ ഷെമിന ഷാജിയുടെ ഹസ്ബൻഡ് നമ്മുടെ ഇപ്പം ഞാൻ ഈ കേസിന് ഉണ്ടായ ഒരു കുട്ടിയുടെ സഹോദരിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നേരെ ഇവർ കൊണ്ട് വണ്ടി നിർത്തി. വണ്ടി നിർത്തി കഴിഞ്ഞപ്പം ഈ അതിലൊരു കുട്ടി 17 വയസ്സ്, അവന് ഞാനോട് ഒരുമിച്ചാണ് വരുന്നത്. വരുന്ന വഴിക്ക് അവനെ ഈ പുള്ളി ഇറങ്ങി തല്ലി. തല്ലി കഴിഞ്ഞ് അവനോട് ചവിട്ടുകയും ചെയ്തു. ചവിട്ടി കഴിഞ്ഞ് ഈ ബാക്കിയുള്ളവരെല്ലാം ഈ കുട്ടിയെ പിടിച്ചു മാറ്റാനായിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ നിരന്തരം ഈ കുട്ടികൾക്കെതിരെ ഒത്തിരി ആൾക്കാർ ഓട്ടോയിലും വണ്ടിയിലും ഒക്കെ വന്ന് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം തുടർന്ന് അതിനെ സംബന്ധിച്ച് അവിടെ പോലീസ് വന്നു. പോലീസ് വന്നിട്ട് പറഞ്ഞു 10 മണിയാകുമ്പോൾ നിങ്ങൾ പിള്ളേരെ ഹാജരാക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒരു രാത്രി ഒരു 10:30 ആയപ്പോൾ നമ്മുടെ പിള്ളേരുമായിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്ന് അവരെ ഹാജരാക്കി. അവരെ ഹാജരാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ പേരും വിലാസവും എല്ലാം എഴുതിയെടുത്ത് ഒപ്പുവെച്ചിട്ട് ഇവർ നമ്മളെ പറഞ്ഞ് തിരിച്ചു വിട്ടു. തിരിച്ചു വിട്ട് കഴിഞ്ഞ് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ ഈ കുട്ടികളുമായിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ് കുട്ടികളെ കയറ്റി ഇവരകത്ത് ഇരുത്തി. ആദ്യമൊക്കെ നമ്മളോട് പറഞ്ഞു ഇവരുമായിട്ട് ഒത്തുതീർപ്പിന് നിങ്ങൾ പോകാൻ പറഞ്ഞു. നമ്മൾ ഒത്തിരി ഒത്തുതീർപ്പിന് ശ്രമിച്ചായിരുന്നു, പക്ഷേ ഇവർ നമുക്കുമായിട്ട് ഒത്തുതീർപ്പിന് വന്നില്ല. പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് രാവിലെ യുവാക്കളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും ഉള്ളിൽ കയറിയ കുട്ടികളെ പുറത്തു വിടുന്നതിനോ ഭക്ഷണം നൽകാനോ തയ്യാറായില്ല. രാത്രി 8:30 കോടതിയിൽ ഹാജരാക്കിയ പോലീസ് സംഭവ ദിവസം കുട്ടികളെ മെഡിക്കൽ എടുക്കാൻ തയ്യാറായില്ല. എന്നാൽ കുട്ടികളുടെ ഫോട്ടോയടക്കം വ്യാജമായി മാധ്യമങ്ങൾക്ക് വാർത്ത നൽകി അപമാനിക്കുകയായിരുന്നു. മെഡിക്കൽ പരിശോധന നടത്താൻ തയ്യാറാകാത്ത പോലീസ് യുവാക്കൾ മദ്യലഹരിയിലാണെന്ന് പ്രചരിപ്പിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു സംഭവം അല്ല നടന്നത്. കുഞ്ഞുങ്ങൾ വീടിൻ്റെ പരിസരത്തിൽ നിന്ന് മദ്യപിച്ചെന്ന് പറഞ്ഞാണ് കേസ് ഷെമിന ഷാജി കൊടുത്തത്. വീടിൻ്റെ പരിസരത്തല്ല, സാക്ഷിയാണ് ഞാൻ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഈ 4 കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇവരുടെ കൂടെ ഈ സദാസമയം ഞാൻ ഈ പിള്ളേരുടെ കൂടെ ഇരുന്നാണ്. ഇവർ ഈ ഷെമിന ഷാജിയുടെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ഇറങ്ങി വരികയാണ്. ഇവരുടെ വീടിൻ്റെ പരിസരത്തിരുന്ന് ഇവർ മദ്യപിച്ചെന്ന് പറയുന്നത് വ്യാജമാണ്. ഈ കുഞ്ഞുങ്ങളെ ഒരു ഇവർക്കൊരു സ്വാതന്ത്ര്യമില്ല. ആ പഞ്ചായത്ത് റോഡിൽ കൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് 1 മിനിറ്റ് പോലും കാല് ചവിട്ടി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഏരിയയിലെ ഷെമിന ഷാജിന്നും ആ പരിസരവാസികൾക്കും ഇവർ അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവിടെ പ്രവേശനം അനുവദിക്കുകയല്ല ഇവർ. അതിൻ്റെ പേരിൽ ഇവർ പല പ്രാവശ്യം കുഞ്ഞുങ്ങളുടെ പേരിൽ ആരോപണം, മദ്യപാനമാണ്, കഞ്ചാവ് കച്ചവടമാണ്, കഞ്ചാവ് കഴിക്കുന്നവരാണെന്ന് ഇവരെ ആരോപിക്കുകയാണ്. ഇവരുടെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കുകയാണ്. ഇവർ തെളിയിക്കണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇവർ മദ്യപിച്ചെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്താലേ ഒരു കുഞ്ഞ് മദ്യപാനിയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലും ചെയ്യാതെ 10:30 പിറ്റേ അന്ന് തന്നെ ഞങ്ങൾ 10 മണിയായപ്പം രാത്രി 10 മണിയായപ്പം കുഞ്ഞുങ്ങളെ ഹാജരാക്കി. ഇത് വ്യാജം. അതേ തുടർന്ന് പിന്നെ വന്ന ന്യൂസ് മൊത്തം അതിൻ്റെ 4 പ്രതികളുടെ ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുത്തിട്ടില്ലെന്ന് പോലീസുകാർ പറയുന്നു. ഇതെങ്ങനെ പുറത്ത് വന്നു? ഇത് ഇവരുടെ കൈകളിൽ ഈ ന്യൂസ് പേപ്പറിൽ എങ്ങനെ വന്നു? ഷെമിന ഷാജിയുടെ ഭർത്താവ് എൻ്റെ 17 വയസ്സുള്ള മകനെ ആക്രമിക്കുമായിരുന്നു. തലക്കടിച്ച് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചപ്പോൾ എന്നെ പിടിച്ച് തള്ളുക ചെയ്തതല്ല. മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തി, സൈബർ ആക്രമണങ്ങൾ നടത്തി. ഇത് ആ കുട്ടികളെ സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ പരാതി പറഞ്ഞിട്ടുള്ള ഈ 4 കുട്ടികൾക്ക് സഹോദരിമാരുണ്ട്. ഇത് നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. ഇത് നിങ്ങളെങ്ങനെ സ്കൂളിൽ പോകും? അത് ഇവിടുത്തെ അധികാരികളും പറയണം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും പറയണം. ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ മുന്നോട്ടുള്ള പ്രശ്നം ഇതൊരു മഹത്തായ വിഷയമാക്കി മാറ്റും. അതിന് അധികാരികളും ഉത്തരം പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ അവർക്ക്
രാഷ്ട്രീയ ഈ തെറ്റ് ചെയ്തവർക്ക് കുട പിടിക്കുന്ന രാഷ്ട്രീയക്കാരും പറയണം. ഇവരുടെയും വീട്ടിലുണ്ട് ഇതുപോലെ 10-22 വയസ്സുള്ള കുഞ്ഞുകൾ. അത് ചിന്തിക്കണം. ഈ ഈ 4 പ്രതികളെന്ന് വരാൻ എന്ത് ചെയ്തിട്ട് ഇവരെ പ്രതികളാക്കിയത്? ഒരാള് ഒരു തെറി പറയുമ്പോൾ തിരിച്ചു ചോദിക്കുന്നവൻ പ്രതിയാണോ? ഇത് എന്ത് നിയമോ? ഇതാണോ ഇവിടുത്തെ നീതി നിയമ വ്യവസ്ഥയും? ഇതിന് കീഴ്പണിയാണോ ഇവിടുത്തെ പട്ടികജാതി? അതോ ഇവിടെ പട്ടികജാതിക്കാർ മിണ്ടരുതെന്നാണോ? സംസാരിക്കരുതെന്നാണോ? അത് പാടില്ല, അത് പാടില്ല. എല്ലാവരെ പോലെ ജീവിക്കാനുള്ള അവകാശം ഇവിടെ ഓരോ പട്ടികജാതിക്കാരനും ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും SC ST വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. ഇതിനകത്തും ഈ വിഭാഗങ്ങളിലുള്ളവരുണ്ടെന്നുള്ളതാണ്. അവരാരുടെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നുള്ളത് നമുക്കറിയത്തില്ല. രാവിലെ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും SI എന്നോട് പറഞ്ഞത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ തലേദിവസം വൈകിട്ട് കൊടുത്ത കേസ് ഇതുവരെയായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. SI ഈ SI സർക്കിളും കൂടെ ഇതിനകത്ത് ഇവരെ വെളിയിലിറക്കാതിരിക്കാനാകുന്ന നോക്കി. പക്ഷേ കോടതിക്ക് ഇത് സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് കോടതി അവർക്ക് ജാമ്യവും കൊടുത്തിട്ടുണ്ട്. അന്ന് രാത്രി തന്നെ ജാമ്യം കൊടുത്തു, അന്ന് രാത്രി തന്നെ ഇവർക്ക് ജാമ്യം കിട്ടി. പിന്നെ ഈ ഈ ഷാജി എന്ന് പറയുന്ന ഓട്ടോക്കാരന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യവുമില്ല. പക്ഷേ ഈ ഷാജിയുടെ കൂട്ടത്തിൽ ഷാജിയും ഷിജോമോൻ എന്ന് പറയുന്ന ഒരാളും കൂടെ കൂടി അന്ന് സ്റ്റേഷൻ അവിടെ ഞാൻ ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ എന്നോട് വന്ന് പറയുവാ, 200,000 രൂപ ഞങ്ങൾ ഈ കേസിന് വേണ്ടി മുടക്കുന്നത്. 200,000 രൂപ മുടക്കിയിട്ട് ഭീമാരെ ഞാൻ ഒരിക്കലും വെളിയിൽ ഇറക്കത്തില്ലെന്ന് ആ ഷാജി എന്നോട് പറഞ്ഞു. എൻ്റെ സ്റ്റേഷൻ മുണ്ടക്കൻ സ്റ്റേഷൻ്റെ മുറ്റത്തിരുന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്. 200,000 രൂപ ഞാൻ മുടക്കും, 200,000 രൂപ മുടക്കിയിട്ടാണ് ഭീമാരെ ഞാൻ അകത്ത് കയറ്റുമെന്ന് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ യുവാക്കളുടെ കുടുംബാംഗങ്ങളായ താന്നിക്കാട്ട് ദിലീപ് കെ അനിൽ, കാഞ്ചന ദിലീപ്, കൺമങ്കീരിൽ സതി സുനിൽ, സാമ്പവ മഹാസഭ യൂണിറ്റ് നേതാക്കളായ OT രാജൻ, വിജയൻ അയിലുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ഓണക്കോടിക്കിനി ഒത്തിരി മുടക്കേണ്ട. ജെന്റ്സ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ശേഖരം ഒരുക്കിക്കൊണ്ട് അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റിൽ വിലക്കുറവിന്റെ പൊന്നോണം. ബ്രാൻഡഡ് ലേഡീസ് ടീഷർട്ട് 69 രൂപയ്ക്ക്, ലേഡീസ് കുർത്തീസ് 59 രൂപയ്ക്ക്, ലേഡീസ് ടോപ്പ് 99 രൂപയ്ക്ക്, ലെഗിൻസ് 49 രൂപയ്ക്ക്, ലേഡീസ് നൈറ്റി 79 രൂപയ്ക്ക്, ലേഡീസ് ജീൻസ് 349 രൂപയ്ക്ക്, ബ്രാൻഡഡ് ജെന്റ്സ് ടീഷർട്ട് 79 രൂപയ്ക്ക്, ജെന്റ്സ് കാഷ്വൽ ഷർട്ട് 169 രൂപയ്ക്ക്, ജെന്റ്സ് ജീൻസ്, ജെന്റ്സ് കോട്ടൺ പാന്റ് 399 രൂപയ്ക്ക്, ജെന്റ്സ് 3/4 ഷോർട്സ് ട്രാക്ക് പാന്റ് 79 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 59 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് 29 രൂപയ്ക്ക്, ബോയ്സ് ഷർട്ട് 199 രൂപയ്ക്ക്, ബോയ്സ് ആൻഡ് ഗേൾസ് ജീൻസ് 299 രൂപയ്ക്ക്, ധോത്തി 299 രൂപ മുതൽ, ലുങ്കി കൈലി കാവി 120 രൂപ മുതൽ, ഓണം സ്പെഷ്യൽ ഗേൾസ് ഫാൻസി ടോപ്പ് 140 രൂപയ്ക്ക്, ചുരിദാർ മെറ്റീരിയൽ 399 രൂപ മുതൽ, ലേഡീസ് ഇമ്പോർട്ടഡ് ടോപ്പ് 140 രൂപയ്ക്ക്, ഇമ്പോർട്ടഡ് സ്റ്റാൾ 49 രൂപ മുതൽ, ഇമ്പോർട്ടഡ് ഷോൾ 69 രൂപ മുതൽ. കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവും ഏറ്റവും വലിയ കളക്ഷൻ ഏറ്റവും വലിയ വിലക്കുറവിൽ അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.